ഞാൻ ആ ഒരു വീഡിയോസിന് അങ്ങനത്തെ ഒരു ക്യാപ്ഷൻ ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാനായിട്ട് എഴുതിയിട്ട ക്യാപ്ഷനോടോ അല്ലെങ്കിൽ ഞാനായിട്ട് അങ്ങനെ പറഞ്ഞതോ അല്ലെങ്കിൽ ഞാനായിട്ട് ഇതാക്കിയതോ ഞാനായിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല ആ ഒരു ക്യാപ്ഷന്. അത് നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വന്ന ഗൈസ് എന്ത് പറയുന്ന എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഒന്നുമില്ല ഗൈസ്, അടിപൊളിയായിട്ട് തന്നെ പോണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയണ്ടായിരിക്കും, സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണം. ചാലാരും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പത്തല്ല ബെൽ ബട്ടൺ അമർത്തി വെക്കുക ഗൈസ്. നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. കുറച്ച് അല്ലറ ചിലർക്ക് വേറെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ എടുത്ത് വെച്ച പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആക്കോ പാടാൻ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ഒരിതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോന്റെ ക്യാപ്ഷന് കുറച്ച് കൂടുതലായി സൂചനയെന്ന് പണ്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് 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 കാര്യങ്ങൾ ഗൈസ്, ഓക്കെ, അതിനുള്ള കുറച്ച് മറുപടിയും പിന്നെ നമ്മൾ മറ്റുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഗൈസ്, നമുക്ക് വീഡിയോ കിടക്കാം. ഗൈസ് മുളയിലെ കയറി എനിക്ക് സുന്ദരി ഇറങ്ങിയോ ഇറങ്ങിയോ എന്നാ എണീറ്റ് വാ. ആ വാ 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 ഇറങ്ങി വാ ചെന്നു. അതാ ഇറങ്ങാൻ പറ്റുന്നില്ലേ? ഏ ഇറങ്ങി വാ. അതാ വാ വാ വാ. ആ വാ വാ വാ. ഏ ഇറങ്ങിയാ നോക്കട്ടെ, ചീച്ചാണി മോൻ കാട്ടിക്കാ ഇട എനിക്ക സുന്ദരി പേടിക്കേ, സുന്ദരി പേടിക്കേ, സുന്ദരി പേടിക്കേ. ചിരി ചിരി പേടിക്കേ, സുന്ദരി പേടിക്കേ, പേടിക്കേ. നോക്കിക്ക ചിച്ചാണി, ചിച്ചാണി, ചിച്ചാണി. ഓക്കേ ഗൈസ്, കിലോ എവിടേക്കാ എവിടേക്കാ ഗൈസ്? ഇന്നെന്തോ കേരള പിറവി ദിനാണെന്ന് പറഞ്ഞിട്ട് വൈറ്റ് ഷർട്ട് ഇട്ട് വരാൻ പറഞ്ഞിട്ട് വൈറ്റ് ഷർട്ട് ഇട്ട് പോകട്ടെ. നിങ്ങള് പുതിയ ഷോക്ക് ഇട്ടെ അല്ലെ, കിടുവോ അല്ലേ, പോവാലേ നമുക്ക്. ഓക്കെ ഗൈസ്, ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് നേരെ സെൻട്രൽ സ്കൂൾ. സെക്കൻഡ് ഉറങ്ങാണ്, സമയം 1:24 ഗൈസ്, ഉറങ്ങാണ്. കിടോ ചത്തുമണി, എല്ലാവർക്കും ഉറങ്ങിയാണ്. ഓക്കെ ഗൈസ്, എല്ലാവരും വീട്ടിൽ പോവാം. രാവിലെ അങ്ങനെ കിടൂനാക്കിയിട്ടേ ഞാൻ പിന്നെ അങ്ങനെ അവിടെ സ്റ്റാൻഡിൽ പോയി. നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഇരിക്കുന്നു, അവിടെ സ്റ്റാൻഡിൽ ഏട്ടന്മാരുണ്ടോ. പിന്നെ സ്റ്റാൻഡിൽ ഇപ്പം ഞാൻ മുന്നേ കട്ടിട്ടു മരങ്ങളെല്ലാം റോഡ് പണി കാരണം നമ്മളെ തണല് കാര്യങ്ങളെല്ലാം വെട്ടി ഫുള്ള് ഇതാക്കിയിട്ട് അവിടെ ഫുള്ള് ഓ അച്ഛ അടിക്കണോ അടിക്കണോ അടിക്കട്ടെ. അവളപ്പം പറയും വേണ്ട 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 അറിയും. ആ ആ അപ്പം പിന്നെ അങ്ങനെ സ്റ്റാൻഡിൽ പോയിരുന്നു, കാരണം അവനെ 12:30 വിടും. അപ്പം പിന്നെ ഞാൻ എന്തായാലും പിന്നെ 9:30 10 സമയത്ത് സ്കൂളാക്കിയാൽ 2.5 മണിക്കൂർ 3 മണിക്കൂറുള്ളൂ. അപ്പം പിന്നെ ഞങ്ങളുടെ മഞ്ചക്കല തന്നെ ഇരിക്കുന്നു, വീട്ടിലേക്ക് പോരില്ല. അപ്പം പിന്നെ അവനെ എടുത്തിട്ട് പതുക്കണ് പോരുള്ളൂ. അപ്പം പിന്നെ അതാണ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് ഉറങ്ങിയ വീഡിയോ കാണുട്ടോ. പിന്നെ അങ്ങനെ വീട്ടിൽ വന്നിട്ട് ചോറിൽ കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്തൊരു വീഡിയോയാണ് ഇപ്പം നിങ്ങൾ കാണിക്കുന്നത്. കണ്ടത് ഇവ മോള് പഠിക്കട്ടെ കിട്ടുന്ന പോണില്ല കേട്ടോ. ഈ മോളോട് വന്നാ ഓളെ വടി വടി എടുത്തിട്ട് കിട ബേബീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിക്കിറങ്ങണ്ടാണ് ഇവിടെ എന്താ രണ്ടാളും കം കം അതാ അപ്പോൾ ഇന്നലത്തെ ക്യാപ്ഷനെ പറ്റിയിട്ട് കുറേ പേര് പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കുറച്ചായിട്ട് എൻ്റെ തമ്പിലൈനെ പറ്റിയിട്ട് കുറേ ആൾ ഓ എന്താ കാണിക്കണോ അവനെ, അവൻ അടിക്കണോ അടി കൊടുക്കണം അച്ഛനെ, ശരിക്കും അടി കൊടുക്കട്ടെ, കുഴപ്പമില്ല എനിക്ക്, ഏ ശരിക്കും അടി കൊടുക്കട്ടെ. ഏ ആ ഇന്നലത്തെ ക്യാപ്ഷൻ ഗൈസ്, ആ ക്യാപ്ഷനെ ഞാൻ ഓ ആ ചടി കൊടുക്കാട്ടോ. ആ ആ ഗൈസ്, ആ ഒരു ക്യാപ്ഷന് അത് ഞാൻ ഇട്ടതല്ല. ഇപ്പം അവർ ഇപ്പം ഞാൻ ഇടുന്ന ഓരോ തമ്പിലൈനുകളും ഞാൻ ഇടുന്ന ഓരോ ടൈറ്റിലുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ രീതിക്കുള്ള കമൻസുകൾ വരും. ഇപ്പം ഇന്നലെ ഞാൻ ആ ഒരു ക്യാപ്ഷൻ ഇടാൻ കാരണം ആ ഒരു അങ്ങനത്തെ മറ്റേ കമൻസുകൾ വന്നിരുന്നു എന്നുള്ള രീതിക്കാണ് അവർ കമൻസ് ഇട്ടത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം
ആ നമ്മള് വീഡിയോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് കാണാൻ ആൾക്കാർക്ക് എടുത്തു നോക്കാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ, അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. ഓരോ ചോദ്യചിഹ്നങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീഡിയോസ് എടുത്തു നോക്കുക, എല്ലാവരും അങ്ങനെ എല്ലാവരും വീഡിയോസ് ചെയ്യണമെന്ന് അങ്ങനെ തന്നെ. മറ്റേ എന്നാ പിന്നെ നമുക്ക് തമ്പിലൈനിപ്പത്തന്നെ അല്ലെങ്കിൽ പ്രൊഫൈലിൽ നമ്മളെ തമ്പിലൈനിപ്പത്തന്നെ ഡീറ്റെയിൽ എഴുതിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഇന്നലെ അങ്ങനെ തമ്പില് ഒരു മറ്റേ ക്യാപ്ഷൻ കൊടുത്തത് ഇത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ പൊന്നോസിന്റെ അവഹീതം അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ്സ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഉണ്ടായിരുന്നു. യൂട്യൂബിനേക്കാൾ കൂടുതൽ എഫ് ബി ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഇത് കട്ട് ചെയ്ത് കളയാതിരുന്ന കാരണം ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ അങ്ങനെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ എഫ് ബിയിലും പോസ്റ്റ് ആക്കുന്നത്. നമുക്ക് എഫ് ബിയിലും പേജ് ഉണ്ട്. പേജ് ഇല്ലാത്ത ആൾക്കാരും അറിയാത്ത കിടോ അവിടെ വീടിനടുത്തിട്ട് കുട്ടികൾ പോകുന്ന അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ മല്ലു ഫാമിലി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഒന്ന് നോക്കി നോക്കി നോക്കുക നമ്മളെ എഫ് ബി പേജ്. എന്താ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടൊക്കെ നമുക്ക് ഒരു 300,000 പുറത്ത് ഇപ്പോൾ എഫ് ബി പേജിന് ഫോളോവേഴ്സ് ഉണ്ട്. ഒരുപാട് സന്തോഷം സപ്പോർട്ടിനും കാര്യത്തിനൊക്കെ. അപ്പോൾ ഞാൻ പറയും, അപ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന അതേ വീഡിയോ അങ്ങനെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഫേസ്ബുക്കിലും പോസ്റ്റ് ആക്കാറ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഇന്ന് 7 ഇടുന്ന വീഡിയോ നാളെ വൈകുന്നേരത്തെ 6 ഞാൻ എഫ് ബിയിലും പോസ്റ്റ് ആക്കാറുണ്ട്. എല്ലാ യൂട്യൂബിലുള്ള പേജിലുള്ള മറ്റാളുകൾക്കും എഫ് ബി അക്കൗണ്ടുകൾ ഉണ്ടാവുക, അക്കൗണ്ട് ഉണ്ടായിരിക്കാം, പക്ഷേ പേജും ഒട്ടുമൊക്കെ ആളുകൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പം ഞാൻ എഫ് ബിയിലും യൂട്യൂബിലും ഒരുപോലെ തന്നെ വീഡിയോ പോസ്റ്റ് ആക്കി പോക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് യൂട്യൂബിൽ വ്യൂസ് ഇല്ലാതില്ലതില്ല, നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു സ്വന്തം ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ പറയുകയാണ് രണ്ടിലും വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഈ എഫ് ബിക്കുള്ളൊരു മറുപടിയും കൂടി ചേർത്തിട്ടാണ് ഇതിൽ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു അവിഹിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയാം, ഞാനായിട്ട് എഴുതിയിട്ടാൽ കമൻസ് വരുന്ന കാര്യങ്ങൾ ഞാനിപ്പോഴും നമ്മളെ വീഡിയോസിന് വരുന്ന കമൻസ് മറ്റേ ക്യാപ്ഷനുകൾ അതൊക്കെ നമുക്ക് വീഡിയോൻ്റെ അടിയിൽ മറ്റുള്ളവർ ഈ മോളെങ്ങൾ പോരാച്ചിട്ട് കുട്ടികൾ പോകണ്ട റോട്ടിക്ക് പോകണ്ട കിടപ്പിട്ട് പോന്ന അപ്പോൾ ആ ഒരു ക്യാപ്ഷനുകളാണ് കമൻസുകളാണ് ഞാൻ ക്യാപ്ഷനാക്കിയിട്ട് കൊടുക്കാറ്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ ചാനലിൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചാനലിൻ്റെ ഞാൻ എൻ്റെ തേർഡ് ചാനൽ എടുത്ത് കളയാത്തന്ന്. പക്ഷെ ഞാൻ ഇന്ന് എടുത്ത് കളയും, അത് കുറച്ച് സ്വീപ്പ് ഉണ്ട്, അത് എടുത്ത് കളയാം. ഞാൻ ഇന്ന് തന്നെ ഞാൻ അളിയിനെ വിളിച്ച് പാണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ പരമാവധി ഇന്ന് എടുത്ത് കളയാം. പിന്നെ അതുപോലെ തന്നെ മറ്റേ അവളെ ചാനൽ അവളെന്താ വീഡിയോ ഇട്ടാൽ എന്നോട് ചോദിക്കണം കുറേ പേര്. അത് പറയല്ലേ, അത് ഇന്നലെ പെങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർക്കെന്തോ അമ്മയ്ക്കെന്തോ ഹെൽത്ത് ഇഷ്യൂ എന്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ഇഷ്യൂ ആണെന്നൊക്കെയാണ് പറഞ്ഞത്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അതെന്തായാലും ഞാൻ അവർ ഇടുന്നതായിരിക്കും, എനിക്കറിയില്ല, അത് കറക്റ്റായിട്ട് അറിയില്ല, അത് ഞാനൊന്നും പറഞ്ഞില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ വെറുതെ ഇരുന്നിട്ട് വളവളാന്ന് ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് സംസാരിച്ചൊരു കാര്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ വീഡിയോ പറയേണ്ടത്. എന്തായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നുള്ളൂ, ഞാൻ എന്തായാലും ഡെയിലി വീഡിയോസ് ഇടും, വീഡിയോസ് ഇട്ടിട്ട് മുന്നിലേക്ക് പോകും, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികളെ പറ്റിയാണ് പറയുന്നത്, എന്നാലും കുട്ടികളെ കൊണ്ടേക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവമോളെ മാത്രമാണ് ചിലപ്പോൾ അങ്ങോട്ട് ആക്കി കൊടുക്കണ്ടായിരിക്കുള്ളൂ, കിഡ് ബേബീനെ എൻ്റെ ഒപ്പം തന്നെ നിർത്തണ്ടായിരിക്കും ഞാൻ. അത് ഞാൻ വഴിയെ അതിൻ്റെ ഡീറ്റെയിൽസ് അത് ഞാൻ എന്തെങ്കിലും പറയാട്ടോ, 2 കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഓക്കെ, ഞാൻ പറഞ്ഞ് ചടപ്പിച്ച് നിങ്ങളെ ചടപ്പിച്ച് ഇതാക്കുന്നില്ല. എന്തായാലും നാളെ എന്തായാലും നല്ല വീട്ടിൽ വരാം. ഇതാണ് എന്തായാലും ഓക്കെ, എന്തായാലും വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം, അത്രത്തെ പറയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞ് പറയില്ല ഗൈസ്. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒട്ടുമൊക്കെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എന്തായാലും ഓക്കെ, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ടാറ്റ, ഓക്കെ.